ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിതാ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ കായ്പോള എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് കായ്പോളേനെ ഒന്ന് പരിഷ്കാരമാക്കിയാലോ ഒന്ന് വെറൈറ്റി ചെയ്ത് നമുക്ക് കായ്പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ബദാമും കൂടി ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പ പണിയാണല്ലോ ഓക്കെ ഇന്നിങ്ങനെ നുറുങ്ങി കിട്ടാൻ വേണ്ടോ പൊടിഞ്ഞു വരണമില്ല ഓക്കെ നമ്മളിന്ന് സ്റ്റീൽ പാത്രത്തിലാണ് പോള ചെയ്യാനും പോകുന്നത് ഒരുപാട് പേര് ഡൗട്ട് വരുന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് നമുക്കിതിലേക്ക് ഗീ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ നാടൻ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ച കാഷ്യു നട്ടാണ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോക്കനട്ടാണ് ആവശ്യത്തിനുള്ള കോക്കനട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കായ്പോളയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര പിടി ഇട്ടിട്ടുണ്ട് കോക്കനട്ട് ഒരു രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഒന്നര പിടി നല്ലൊരു പണ്ടാക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം നല്ല മധുരം നിന്നുണ്ട് പണ്ടത്തിന് അപ്പോൾ അതിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമ്മുടെ ബനാന ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ ബനാന നന്നായിട്ട് നയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പണ്ടം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ഇത്രയും ചെയ്തത് ലോ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കാരണം ഈ ഒരു പാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് എപ്പോൾ അടി പിടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി പണി ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ പിന്നെ അതുപോലെ ഒരു നുള്ളി ഉപ്പ് നുള്ളുപ്പ് പിന്നെ ഒരു രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇത് അടിച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇതെല്ലാം ജസ്റ്റ് നമ്മൾ നോർമൽ കായ്പോള ഉണ്ടാക്കുന്ന രീതി തന്നെ പക്ഷേ എങ്കിൽ നമ്മൾ ഇതിലേക്ക് കോക്കനട്ടിൻ്റെ പണ്ടം കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് അടച്ച് വെച്ച് കൊടുക്കാം നമ്മൾ പോള ഒന്ന് കുത്തി നോക്കണം റെഡി ആയിട്ടുണ്ടോയെന്ന് റെഡി ആയിട്ടില്ല ഒന്നും കൂടി കുറച്ച് സമയം കൂടി വെക്കണം നമ്മൾ പോള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം
അപ്പൊ നമ്മള് കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ അടിയിലേക്ക് കുറച്ച് പിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ ഷേപ്പിൽ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ആവുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിൽ അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക് പാനിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.